ഇന്ന് നമ്മൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ദോശ മാവാണ് എടുത്തിട്ടുള്ളത് സാധാരണ അരിയും ഉഴുന്നും ചോറുമൊക്കെ കൂടെ അരച്ച് പുളിപ്പിച്ച മാവുണ്ടല്ലോ അപ്പോൾ ഒരുപാട് പൊളിച്ചു പോയരുത് അപ്പോൾ ഇത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് പുളിപ്പിച്ച് പൊങ്ങി വന്നതാണ് കേട്ടോ ഒരുപാട് പുളിയില്ല നോർമലായിട്ടുള്ള പുളി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിനായിട്ട് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോനോളം തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തക്കാളീനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ പിസ സോസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ളു ഇനി ഇതിലേക്ക് ഒരു രണ്ട് പടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെള്ളം നിർബന്ധമൊന്നുമില്ല എന്നാലും കുക്കറിലായതുകൊണ്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കർ അടച്ചു വച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഒത്തിരി പൈസ കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ രണ്ട് വിസിലൊക്കെ പോയി കുക്കറൊന്ന് ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമ്മളിത് ഈ ഒരു രീതിയിലാണ് തുറന്നു നോക്കുമ്പോൾ ഇരിക്കുകട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് ഉടയണം നമുക്കിതിൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ തൊലി ഇങ്ങനെ എടുത്ത് മാറ്റാവുന്ന രീതിയിൽ ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം മാത്രം ഇതിൻ്റെ തൊലിയൊക്കെ അടർത്തി എടുക്കണം നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ തൊലിയെല്ലാം എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് സാധാരണ നമ്മൾ അരച്ചെടുക്കുന്ന മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇത്രയും വെള്ളം അരയ്ക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പൊതുവേ തക്കാളിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കഴിയേണ്ടത് കുറച്ച് തിക്ക് പേസ്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിൽ നിന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സോസം ഉണ്ടാക്കിയെടുക്കാം ഇവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം മാറ്റി വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ആദ്യം ഒന്ന് തിളയ്ക്കുമ്പോൾ ചെറിയൊരു കളറൊക്കെ ഉണ്ടാവുകയുള്ളൂ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് മാറും പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയാണ് അത് ഞാനിവിടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒറിഗാന വാങ്ങിക്കാൻ കിട്ടും പിസ്സ ചേർത്ത് കൊടുക്കുന്ന ഒറിഗാനോ അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിക്കുന്ന ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് യോജിച്ച് വരുമ്പോൾ ഇതിന് ഇതിൻ്റെ ഈ ഒരു കളറൊക്കെ നന്നായിട്ട് മാറി വരും കേട്ടോ ഈ ഒരു രീതിയിൽ സോസ് ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പം ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാട്ടോ അപ്പോൾ കാണാത്തവർ കണ്ട് നോക്കണം അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സോസ് ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് പിസ്സ ഉണ്ടാക്കാം വേറെ ഡിഷൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ നല്ലോണം ചൂടാറി വരട്ടെ ഇനി നമ്മൾക്ക് വേണ്ടത് ഇത് ഞാൻ ഒരു രണ്ട് ക്യാപ്സിക്കം ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ നമ്മൾ പിസ്സയിലൊക്കെ എങ്ങനെയാണ് കേട്ടോ എടുക്കുക ആ ഒരു രീതിയിൽ അരിഞ്ഞു വെച്ചതാണ് ഇതിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഇത് മാത്രമേ എടുത്തിട്ടുള്ളു ഇനി ഞാനിവിടെ ദോശത്തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ ദോശത്തവ ഒന്ന് നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ദോശ എങ്ങനെയാണോ ഒഴിക്കുന്നത് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് പരത്തരുത് കേട്ടോ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം രണ്ട് തവി ഒഴിച്ചു കൊടുക്കണം കുറച്ച് കട്ടിയിലിരിക്കണം അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒരുപാടിങ്ങനെ നല്ലോണം വെന്ത് പോകരുത് ഒരു മുക്കാൽ ഭാഗത്തോളം വേഗമാകുമ്പോൾ നമുക്കിതിനെ തുറന്നു നോക്കാം ഞാൻ കാണിച്ചു തരാം ഇത് മാത്രം കട്ടിയിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ നടുഭാഗത്തൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം സവാളയും കൂടെ ഇങ്ങനെ നിരത്തി കൊടുക്കാം എന്നാലാണ് ഇതിങ്ങനെ ഇതിൽ പിടിച്ചിരിക്കുകയുള്ളൂ ഒരുപാട് വെന്ത് പോയിട്ട് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ അത് വേറിട്ട് നിൽക്കും ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഉൾഭാഗം അപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ടാവും കേട്ടോ ഇതുപോലെ ഒരുപാടൊന്നും നമ്മൾ വെജിറ്റബിൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഓരോന്നോരോന്നായിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരം നമുക്ക് ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇതിന് പകരമായിട്ടോ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയായിരിക്കും എൻ്റെ കയ്യിലിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ക്യാപ്സിക്കം മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് ഇനി ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് അത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഈ ഒരു സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല രുചിയാണ് കേട്ടോ നമ്മൾ സാധാരണ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന പിസ്സയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ സോസിന് ഉണ്ടാവുക എന്നിട്ട് ഇങ്ങനെ നേരത്തെ കൊടുക്കണം ഇങ്ങനെ പുറത്ത് പോകാത്ത രീതിയിൽ കുറച്ച് കട്ടിക്ക് ഇങ്ങനെ നേരത്തി കൊടുക്കണം അപ്പം നമുക്ക് പിസയുടെ ബേസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് മുഴുവനായിട്ടും നിരത്തിയിട്ടുണ്ട് ഇനി ഇത് ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചീസ് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ക്യൂബാണേലും കുഴപ്പമില്ല ഇനി നമുക്ക് കുറച്ച് ഗ്രീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ദോശയുടെ ബാറ്ററി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പീസ ഉണ്ടാക്കിയ ഒരു ശരിക്കും നമ്മൾ ഒറിജിനൽ പീസ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തന്നെയാണിരിക്കുക അപ്പോൾ ഇങ്ങനത്തെ പീസയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ദോശമാവായത് കൊണ്ട് തന്നെ നമ്മളിത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് ഒട്ടും തന്നെ മൈദ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല വെറും നമ്മൾ ദോശ ഉണ്ടാക്കുന്ന അരിപ്പൊടി മാത്രമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മളിതിനെ നന്നായിട്ടൊന്ന് ചേക്കി എടുക്കണം ഇത്ര കട്ടിയിലൊന്നും ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താലും മതി ഇതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ സാധാരണ പിസയൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് റിച്ചായിട്ട് അതിൽ ഇതുപോലെ ചീസ് കാണില്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീസ് ചീസിങ്ങനെ നല്ല മെൽറ്റ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ സൈഡിലൊക്കെ പോയതൊക്കെ നമുക്കിത് എടുത്ത് കളയാട്ടോ ഇനി ഇതുപോലെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളും ക്യാപ്സിക്കം കുറച്ചും കൂടെ ഒന്ന് ഇതിൻ്റെ മേലും കൂടെ ഒന്നും ഇട്ട് കൊടുക്കണം ഇത് ഇത്രേ ഉള്ളു പണി അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരുപാട് ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് ജസ്റ്റ് അടച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ചു നിന്നാലും മതി കേട്ടോ ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഒരു അര മിനിറ്റൊക്കെ നിന്നാൽ മതി നമ്മുടെ പീസ സോസും അതുപോലെ അരിമാവും വെച്ചിട്ടുള്ള പീസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വെറും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വീണ്ടും വരുള്ളൂ നമുക്ക് ഈ ഒരു ചീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉറിയാനോ ഇട്ട് കൊടുക്കണം ഉണക്കമുളക് ചതച്ചെടുത്തത് ഇതെല്ലാം നമുക്ക് പിസ്സ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ പിസ കട്ടറോ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചൂടിലെന്നെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഇതുപോലെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ദോഷമാവോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഹോം മെയ്ഡ് പിസ ഹെൽത്തി ഹോം മെയ്ഡ് പിസ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഇതിങ്ങനെ വലിയ ചെയ്യോ അപ്പോൾ അങ്ങനത്തെ ചീസ് വാങ്ങിക്കണം അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഫേസ്ബുക്കിൽ നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതിട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം